ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ഡേ 26 ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഡേ വണ്ണിലെ വെയിറ്റ് 69 ആയിരുന്നു, അതിപ്പോൾ 64.8 ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചിയാവാട്ടറിൽ തന്നെ തുടങ്ങാം. ഞാൻ ഈ മഞ്ഞുടുപ്പും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നിൽക്കണത് ഒരു വഴിക്ക് പോകല്ലേ, വെറുതെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതാണ് കേട്ടോ രാവിലെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തേക്കുള്ള ഒരു വ്യൂ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. അപ്പം ഇന്ന് നമ്മൾ സ്മൂത്തിക്ക് വേണ്ടിയിട്ട് ബനാനയും മാംഗോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ലോ ഫാറ്റായിട്ടുള്ള കുറച്ച് യോഗേർട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മിൽക്ക് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ എനിക്കെന്തോ യോഗേർട്ടാണ് കുറച്ചും കൂടി ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ യോഗോട്ട് എടുത്തത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മാങ്ങേനെ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ നമ്മുടെ ബനാനയെ കൂടിയിട്ട് ചെറിയ സ്ലൈസസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ ആക്ച്വലി റോബസ്റ്റി ആണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ മിക്സിയുടെ ജാറിലാണ് കേട്ടോ സ്മൂത്തി ഉണ്ടാക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നേരിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് അധികം നന്നായിട്ട് ബ്ലെൻഡായി കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ പീസസായിട്ടും അതുപോലെ സ്മാഷ് ചെയ്തൊക്കെ ഞാൻ ഇടുന്നത്. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് യോഗേർട്ടും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം കേട്ടോ. യോഗേർട്ടൊക്കെ നിങ്ങളുടെ ഒരു അളവനുസരിച്ച് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട് വന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാംഗോ സ്മൂത്തി ആണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്തായാലും യെല്ലോ ഷെയ്ഡിലായിരിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു, പക്ഷേ അത്രയ്ക്കൊന്നും യെല്ലോ ഉണ്ടായിരുന്നില്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു യെല്ലോൻ്റെ ഒരു ടിൻ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെ, നമ്മുടെ സ്മൂത്തി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ സ്മൂത്തിയുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുക. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ചിയാസൈഡും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതെ, ഇത് നമ്മുടെ സ്മൂത്തി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ. ഇത് എൻ്റെ സ്വർണ്ണ സ്പൂൺ തിളങ്ങുന്നുണ്ട്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് സ്മൂത്തി പോലെ ഇതും ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ നമ്മളെടുക്കുന്ന ഒരു മാങ്ങയുടെ മധുരം അനുസരിച്ചിരിക്കും കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരുപാട് മധുരമുള്ള മാങ്ങയൊന്നും ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പുളിപ്പും മധുരവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കോമ്പിനേഷനിലായിരുന്നു കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും നമ്മുടെ സ്മൂത്തിയുടെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ സ്മൂത്തിയൊക്കെ കഴിച്ചതിന് ശേഷം ചെറുതായിട്ട് ബ്രഞ്ചിൻ്റെ ടൈമിൽ ഞാൻ ഇതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് അല്ല, ഒരു ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട്. പിന്നെ ഇതായിരുന്നു കേട്ടോ എൻ്റെ ലഞ്ച്. അപ്പം ലഞ്ചിൻ്റെ കൂടെ ഞാൻ കുറച്ച് അച്ചാറും കൂടി എടുക്കുന്നുണ്ട്. നമ്മൾ ഡയറ്റൊക്കെ എടുക്കുമ്പോൾ അച്ചാർ കഴിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും, കാരണം ഇതൊരു പ്രോബയോട്ടിക്കാണ്, അതെന്തായാലും നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഒന്നാണ്. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോൾ സോക്ക് ചെയ്ത് കുറച്ച് ആൽമണ്ട്സും കുറച്ച് കാഷും എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കണം എന്ന് തോന്നി, അങ്ങനെ അതിനകത്ത് നിന്ന് ഒരു ചെറിയ പീസ് ഒടിച്ചെടുത്തിട്ട് അതും കഴിക്കുന്നുണ്ട്. പിന്നെ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഡിന്നർ. അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് കഴിച്ചിട്ട് ഇനി നമ്മുടെ നൈറ്റ് വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ, എനിക്കെന്തോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എനിക്കെന്തോ ഒരു സന്തോഷമൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.